അറിയില്ലേ കർണാടകക്കാർക്ക് മറക്കാൻ പറ്റൂല്ല. പ്രിയപ്പെട്ട കെ സി എഫിലെ സഹപ്രവർത്തകരെ നമുക്ക് മറക്കാൻ പറ്റൂല്ല. ബഹുമാനപ്പെട്ട താജുൽ ഫുഖാ ഷെയ്ഖുന ബേക്കൽ ഉസ്താദ്, ഉസ്താദിന്റെ പേരിലല്ലേ നമ്മുടെ പല വേദികളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഞാൻ അതങ്ങ് പറഞ്ഞു നിർത്തട്ടെ. അവിടുന്ന് വഫാത്താകുന്ന രംഗമെങ്ങനെയാണ് പറയാനുണ്ടോ ഇവിടെ സമയം? ഇനി സമയമുണ്ടെങ്കിലും പറയാൻ മാത്രം കെൽപ്പുള്ളവനാണോ ഞാൻ? ആരെ കുറിച്ചാ പറയുന്നത്? വലിയൊരു മഹാനെ കുറിച്ചല്ലേ? അതിന് യോഗ്യതയുള്ളവനല്ലോ ഞാൻ. ഉസ്താദ് അവരുകൾ കടപ്പാടുകൾ മുഴുവനും വീട്ടുകയാണ്. എന്നിട്ടതാ മരിക്കാൻ കിടക്കുമ്പോ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, ഞാൻ ഒരുപാട് വാലിന് പോയതാണ്, ഒരുപാട് ദർസ് നടത്തിയതാണ്, ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായവനാണ്. അതെല്ലാം നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളോട് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞില്ല. പൊറുത്തു തരണേ. എന്നിട്ടതാ അടുത്തു നിൽക്കുന്നവരോട് ഞാൻ പോവുകയാണ്. ഒരൽപ്പം മദ്ഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ മദഹിന്റെ വരികൾ ഉരുവിടുമോ? സ്വലാത്ത് ചൊല്ലുമോ? അതവിടുന്ന് ഇങ്ങനെ ഉരുവിടുമ്പോൾ ഷെയ്ഖുന ഉസ്താദ് അവരുകൾ സ്വലാത്ത് ചൊല്ലുകയാണ്. ലോകത്തോട് വിട പറഞ്ഞില്ലേ? അവിടുന്നതാ മഞ്ഞനാടി മൺടപ്പദവു പരിസരത്ത് മരിക്കള പള്ളിച്ചാരത്ത് ഖബറിൽ വിശ്രമിക്കുമ്പോൾ ഇന്നും അവിടെ ജനനിബിഡമല്ലേ? എത്ര സാദാത്തുക്കളാണ് അവിടെ വരുന്നത്, എത്ര ആലിമീങ്ങളാണ് അവിടെ വരുന്നത്, എത്ര ആളുകളാണ് അവിടെ പരിസരത്ത് വന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇത്രയും വലിയ സൗഭാഗ്യം ലഭിക്കാനുണ്ടായ കാരണം എന്താണ്? അവിടുത്തെ ജീവിതം ഫി ഇഷ്ഖി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വ മഹബ്ബതിഹി വ ത്വാഅതിഹി വ നുസ്റതിഹി വ നുസ്റതി ദീനിഹി വ തിബാഇ സുന്നതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളെ ഇഷ്ഖിലും തങ്ങളെ മഹബ്ബത്തിലും തങ്ങളെ ചരിയ പിന്തുടർന്ന് ജീവിക്കുന്നതിലും തങ്ങളെ സഹായിക്കുന്നതിലും തങ്ങളെ ദീനാകുന്ന ഇസ്ലാമിനെ സഹായിക്കുന്നതിലും തങ്ങളെ ചരിയയാകുന്ന സുന്നത്തിനെ സഹായിക്കുന്നതിലും ചെലവഴിച്ചപ്പോൾ അല്ലാഹു ആ സൗഭാഗ്യം കൊടുത്തില്ലേ? പ്രിയപ്പെട്ട